ചെന്നൈ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലൂയിസ്. ഞാൻ സെൻട്രൽ കോളേജിൽ സെക്രട്ടറി വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഞാൻ എങ്ങനെയാണ് സെൻറ്റ് പോളിൽ വന്നതെന്ന്, ഇതിനു മുമ്പ് ഞാൻ കേരളത്തിലല്ലായിരുന്നു. നിങ്ങളെ പോലെ തന്നെ ഞാനും ഇവിടെ ഒരു പഠനമൊക്കെ കഴിഞ്ഞ്, കേരളത്തിൽ നിന്ന് പഠനമൊക്കെ കഴിഞ്ഞ് വെളിയിൽ പോയതാണ്. വെളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ. അങ്ങനെ ഞാനും ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. എൻ്റെ സ്റ്റഡീസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി എടുത്തത് മാറ്റോടെ നടന്നില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഇലക്ട്രോണിക്സിൽ പഠിച്ചു. അതിനുശേഷം ഡൽഹി IIT ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞതാണ്. അതിനുശേഷം എനിക്ക് ഡൽഹിയിൽ വെച്ച് തന്നെ ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആകുകയാണ് ചെയ്യുന്നത്. അത് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ വർക്ക് ചെയ്യാൻ, അവിടെ ഇലക്ട്രോണിക്സിൽ വർക്കിംഗ് ആയാണ്. അങ്ങനെ 38 വർഷം അവിടെ ജോലി ചെയ്തു. 48 years അവിടെ ജോലി ചെയ്തു. അങ്ങനെ അതിനുശേഷം ഞാൻ അവിടെ നിന്നും 60 വയസ്സ് ആയി. അപ്പോൾ എൻ്റെ ജോലി ഇറങ്ങിക്കേണ്ടി വന്നു. റിട്ടയർമെൻ്റ് ആയി ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നു. അതായത് ഞാൻ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് ട്രാൻസ്ഫറാകുകയാണ് ചെയ്തത്. ട്രാൻസ്ഫറെല്ലാം മീൻസ് റിട്ടയർഡായി. റിട്ടയർഡായതിനു ശേഷം ഞാൻ കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ കർബിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഇവിടെ വേക്കൻസി ഉണ്ടെന്ന്, ഞാൻ സെൻറ്റ് പോളിൽ ജോലിയുണ്ട് എന്നറിഞ്ഞു. അതുപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു എത്രയും ജോലിയൊന്നുമില്ല, ഒരു സെക്യൂരിറ്റിയുടെ ജോലിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്തും ധൈര്യം തയ്യാറാണ് ഇപ്പോഴും തന്നെ. അങ്ങനെ ഇവിടെ വന്ന ഒരു സെക്യൂരിറ്റിയായിട്ട് ഞാൻ ജോലി ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഒരുത്തരായിട്ട് മിണ്ടുക, സംസാരിക്കുക, അവരുടെ ഫ്രണ്ട്സ് മാത്രം അവരുടെ ഒരു ജോലി, അങ്ങനെ ഒരു പ്രവണത ഞാൻ കണ്ടു. അപ്പോൾ എന്നെ കഴിയുന്നത് അവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലോട്ട് തോന്നുന്നു. അപ്പോൾ അവരെല്ലാവരും ഓരോരുത്തരും ഫ്രണ്ട്ഷിപ്പിലായി, എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി. അതിനുശേഷം ഇപ്പോൾ അവരെല്ലാവരും പരസ്പരം വിഷ് ചെയ്തിട്ട് നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ നല്ല പിള്ളേരാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ, അവർക്ക് ഇന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ അപൂർവമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. അധ്യാപകരുണ്ട്, അധ്യാപകർ അവരുടെ കാര്യങ്ങൾ, അതായത് സ്റ്റഡിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ മനുഷ്യരുമായിട്ട് എങ്ങനെ മിംഗിൾ ചെയ്ത് ജീവിക്കണം, എങ്ങനെ അവരുമായിട്ട് സംസാരിക്കണം, എങ്ങനെ അവരുമായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ചോയ്സ് എന്താണെന്ന് നമുക്ക് കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ ഞാനൊന്ന് കാണുന്നത്, കേരളത്തിലെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അത്. കാരണം അതിൻ്റെ ഒരു ചെറിയതായിട്ടൊരു അനുഭവം നിങ്ങളോട് പറയുകയാണെങ്കിൽ, അതായത് വെളിയിലെ, അതായത് സോണി TV, അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ടീമുകളുണ്ട്, അതിൽ ഒരു റിയാലിറ്റി ഷോ നടക്കുകയാണെങ്കിൽ ആ പിള്ളേരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുണ്ടല്ലോ, അവർ താണ് വീണ് മുട്ടിൽ നിന്ന് അവർ നമസ്കരിക്കും. അതേസമയം കേരളത്തിലെ ഒരു പിള്ളേരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു തലയൊന്ന് അല്പം കുനിക്കാനായിട്ട് അവർക്ക് ഭയങ്കര മടിയാണ്. കാരണം അവരുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടുന്ന പോലെയാണ് അവരുടെ. നമ്മളെ മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്, അവരെ അംഗീകരിക്കുക എന്നുള്ളത്. അത് കേരളത്തിലെ പകർത്ത് കാണുന്നില്ല.
അതിലെ സ്റ്റാഫും അതുപോലെ തന്നെ മാനേജ്മെന്റും എല്ലാവരും എന്നോട് വളരെ സ്നേഹമായിട്ടും അവരോടും ഞാൻ സ്നേഹമായിട്ടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടിയാണ് അവർ ചേർക്കുന്നത്. അങ്ങനെയാണ് പിള്ളേരോടും അത് കോളേജിലെ മാനേജ്മെന്റിനോടും ഇവിടുത്തെ സ്റ്റുഡൻസിനോടും എല്ലാവരോടും ഒരുപോലെയാണ് ഞാൻ ഇതിലേക്ക് എനിക്ക് പ്രത്യേകമായിട്ടൊരു സ്നേഹം ഇന്നവർക്ക് ഇന്നവരെന്ന് അങ്ങനെയില്ല. എല്ലാവരോടും ഒരുപോലെ തന്നെയുള്ള സ്നേഹമാണ്. ഞാൻ ഈ കോളേജിൽ വരുമ്പോൾ ഈ കോളേജിലെ ചായ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ റെവറൻഡ് ഫാദർ ജോസഫ് അച്ഛന് എൻ്റെ കഴിവെല്ലാം ഉപയോഗിച്ച് അച്ഛൻ ഈ കോളേജിനെ നല്ലൊരു രീതിയിൽ, അതായത് നാല് പേര് കണ്ടാൽ ആ എന്നൊരു ഇതിലെ ആക്കി തീർക്കും. നമുക്ക് ആദ്യമേ ഒട്ടുടങ്ങി ഉണ്ടായിരുന്നു തുടങ്ങി, അപ്പം പക്ഷേ അത് കിട്ടിയില്ല, എ പ്ലസ് ആയിരുന്നു. ഇപ്പോൾ ഇനിയും ട്രൈ ചെയ്യുന്നു, നമുക്ക് ട്രൈ ചെയ്യാനല്ലേ കഴിയുള്ളൂ, തരുന്നതെല്ലാം ഈശ്വരനില്ല. ഇനിയും ഉയരങ്ങളിലേക്ക് ഈ കോളേജുകൾ മാറും, ഈ കോളേജ് മാറും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും